ആൻഡ് വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഷോർ. ഇന്നത്തെ റെസിപ്പി ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാലയാണ്. ചപ്പാത്തി, പുലാവ്, അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടി ഇതൊരു നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. 250 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്, അതിങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം വേണം. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും, ചെറിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ടാണ് 5 അല്ലി വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവോള വേണം, അത് നൈസായിട്ട് സ്ലൈസ് ചെയ്യൊന്നും വേണ്ട, നമ്മളിത് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ നന്നായി പഴുത്ത 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്, 3 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം വരും കസൂരിമേത്തി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, അല്പം ഗരം മസാല, ഉപ്പ്, പഞ്ചസാര, തിളച്ച വെള്ളം, ഇത്രയും കൂടി ആവശ്യമായിട്ടുണ്ട്. പനീർ ബട്ടർ മസാല റെഡിയാക്കി എടുക്കാം. ഒരു കടായി എടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇലക്കയും ഗ്രാമ്പും ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഇലക്കയുടെയും ഗ്രാമ്പുവിൻ്റെയും പച്ചച്ചോവ ഉണ്ടാവും. അപ്പോൾ ഇത് പച്ചച്ചോവ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതാ ഇലക്കയൊക്കെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് വേർത്ത് വരണം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. 1.5 മിനിറ്റോളം ഞാനിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഉപ്പ് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം അല്പം മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി സവോള ഒന്ന് വഴറ്റിയെടുക്കാം. അധിക സമയം ഒന്നും വഴറ്റണ്ട, സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നിടം വരെ വഴറ്റിയെടുത്താൽ മതിയാവും. സവോള ആവശ്യത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഞാനിത് വഴറ്റിയെടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് തക്കാളിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി വെന്ത് കിട്ടുന്നിടം വരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതാ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം ഒരു ബ്ലെൻഡർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതാ നമ്മൾ വഴറ്റിയെടുത്ത തക്കാളിക്കും സവോളയും ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ സവോള വഴറ്റിയ അതേ കടായിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണിൻ്റെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തീ ലോ ഫ്ലെയിമിൽ വയ്ക്കുക കേട്ടോ. ബട്ടറൊന്ന് മെൽറ്റ് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കശ്മീരി ചില്ലി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ 1 വെള്ളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. നിങ്ങൾക്ക് സവോള വഴറ്റുന്ന സമയത്ത് വേണമെങ്കിലും മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ബട്ടറിലേക്ക് അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്ക് നല്ലൊരു കളറ് കിട്ടും. നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം റെസ്റ്റോറൻറ്റിലെ പോലെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച സവോളയുടെയും തക്കാളിക്കയുടെയും കൂടെ പേസ്റ്റിലേക്ക് 1 കപ്പ് ചൂടുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതിലെന്തെങ്കിലും അറിയാതെ കിടപ്പുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാമല്ലോ. പ്രത്യേകിച്ച് ഗ്രാമ്പു ഇലക്കോ എന്തെങ്കിലും അറിയാതെ കിടപ്പുണ്ട്, അത് കറിയിൽ കടിക്കുകയാണെങ്കിൽ ആകെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ മിക്സിയുടെ ജാറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോടിങ്ങി പോന്നോളും. അപ്പോൾ 1 കപ്പ് ചൂടുവെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 2 കപ്പ് ചൂടുവെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിലാക്കി വയ്ക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇതൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറോടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 1-10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത് എന്തിൻ്റെങ്കിലും പച്ചച്ചോവ തക്കാളിക്കയുടെ എന്തിൻ്റെങ്കിലും പച്ചച്ചോവ ഉണ്ടെങ്കിൽ കൂടുതൽ സമയം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് ഞാനൊരു 10-12 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി പനീർ വെന്ത് കിട്ടുന്നിടം വരെ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പനീർ വേകാൻ അധികം സമയമൊന്നും എടുക്കില്ല, ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. പനീർ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒന്ന് ഒരെണ്ണെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്, പനീർ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അല്പം മധുരം വേണം ഇതിന്. ഇതിനെയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ക്രീം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതികിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്നും ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാല റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. റെസ്റ്റോറൻറ്റ് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ക്രീമും കസൂരി മേത്തിയും ഒന്നും വേണമെന്ന് വിചാരിച്ചിട്ട് ഇതാരും ഉണ്ടാക്കാതിരിക്കേണ്ട. ഒരു പാക്കറ്റ് ക്രീമൊക്കെ മേടിച്ചാലും നമുക്ക് 3 തവണ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണും വരേക്കും ഇറ്റ്സ് മീ അഞ്ജലി സൈനിങ് ഔട്ട്.